ആർട്ട് ഓവർ എനിക്ക് നല്ല അടിപൊളിയായിട്ടൊരു ചിത്രം വരച്ച് കൊണ്ട് തന്നു. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടു കൂടി അമലിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ആർട്ട് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിലെ ഹിറ്റ് ആണ്. Oh wow. Thank you so much. അപ്പൊ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ അമർത്തിയിടുക. അവിടെ പടപട വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർട്ട് റോവർ. അങ്ങനെയുള്ള പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് സുജിത്ത് ഭക്തൻ, ടെക് ട്രാവലിറ്റ് സുജിത്ത് ഭക്തൻ, സുജിത്ത് ഏട്ടൻ. എൻ്റെ നല്ല ആദ്യം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ യൂട്യൂബേഴ്സിന് വരയ്ക്കുക, കൊണ്ടുകൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി. ഓൾമോസ്റ്റ് 5 യൂട്യൂബേഴ്സിന് ഇപ്പോൾ കൊണ്ടുപോയി കൊടുത്തു, വരച്ചു കൊണ്ടുപോയി കൊടുത്തു. ഇനിയിപ്പോൾ 6-ാമത്തെ യൂട്യൂബറാണ് നമ്മുടെ സുജിത്ത് ഭക്തൻ, സുജിത്ത് ഏട്ടൻ. ബാക്കി എല്ലാ യൂട്യൂബേഴ്സിനും നമ്മൾ പെർമിഷൻ എടുത്തിട്ട് പോയിട്ട് കൊടുത്തിട്ടോ. പക്ഷേ ഇതിന് മാത്രം നമുക്ക് കുറേ കഷ്ടപ്പെട്ടിട്ടും പെർമിഷൻ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് അയച്ചു, ഫേസ്ബുക്കിൽ കുറേ മെസ്സേജ് അയച്ചു, രക്ഷയില്ല. അവസാനം എടപ്പാളിൽ വെച്ചിട്ട് ഒരു ഇനാഗ്രേഷൻ വരുന്നു പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല ഞാൻ, വണ്ടി എടുത്ത് പോയി കണ്ടു കൊടുത്തു. അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ ഒരു ഇവൻറ്റിൽ കൊടുക്കണേ സ്റ്റേ വേണ്ട, എനിക്കിഷ്ടപ്പെട്ടു. കാരണം അടിപൊളിയാണ്. കാരണം കുറേ പേര് നമ്മുടെ അടുത്ത് ബസ് വർത്തമാനം പറഞ്ഞു, കുറേ പേര് കമ്പനി അടിച്ചു. അങ്ങനെ അത്യാവശ്യം ആൾക്കാർ കമ്പനി ആവാൻ പറ്റി. അപ്പോൾ നമ്മൾ സുജിത്തിനെ വരയ്ക്കുന്ന വീഡിയോ ഒരു ഭാഗം ഞാൻ ഇവിടെ ഇടാം. കാരണം ആ ഭാഗം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ വളരുംതോറും നമ്മുടെ ശത്രുക്കളുടെ എണ്ണവും വളരും, കൂടും. സിമ്പിൾ സിമ്പിളായിട്ട് പറയാം. തനി നമുക്ക് 500,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 500,000 ശത്രുക്കളും ഉണ്ടാവും. അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയിടുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. സൂപ്പർ വീഡിയോ ടൈം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എടപ്പാളിൽ എത്തിയാണ്. നമ്മൾ സുജിത്ത് കാണാൻ പറ്റുന്നുള്ളൊരു പ്ലാനിൽ എത്തിയിട്ടുള്ളത്. ഉറപ്പൊന്നുമില്ല, ആളൊരു 11 മണിക്ക് എത്തുന്ന പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 10 AM കൂടെ എത്തിയിട്ടുണ്ട്. ഓപ്പീസ് ബേബി കെയർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള ആൾക്കാരെയും നമ്മൾ കോൺടാക്ട് ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് രക്ഷയില്ല, കിട്ടിയില്ല, കോൺടാക്റ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങോട്ട് പോകുന്നു. നമുക്കൊരു 10-40 km ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സുജിത്തിനോട് വെയിറ്റിംഗ് ആണ്. ബെസ്റ്റായിട്ടുണ്ട്. തീർച്ചയായിട്ടും സുജിത്ത് ഭക്തനെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും വേണ്ടി എല്ലാ സീറ്റിനകത്ത് കയറിയിരിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം അദ്ദേഹമായിരിക്കും അല്പസമയത്തിനകം തന്നെ ഈ ഒരു ഇനോഗ്രേഷൻ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുക. എടപ്പാളുകാരും ഒന്ന് എല്ലാവരും ഒന്ന് കയ്യടി ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എടപ്പാളുകാരെ മാത്രം ഒന്ന് കയ്യടിച്ചേ. എടപ്പാളുകാരില്ലേ, എന്ത് നിങ്ങളൊക്കെ എടപ്പാളുകാരാണോ? ആണെങ്കിൽ നല്ലൊരു സ്ട്രോങ് കയ്യടി തന്നെ. യെസ്, അവിടെ ഒരു ചേട്ടൻ കൈ ഉയർത്തി കാണിച്ചു, നല്ലൊരു കയ്യടി തന്നെ. എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു കാലത്തിൽ നമ്മൾ വരവേൽക്കാൻ പോവുകയാണ്. അച്ചാരുമല്ല ശ്രീ സുജിത്ത് ഭക്തനെ ഏറ്റവും സ്നേഹം തന്നെ കയ്യടിയിലൂടെ തന്നെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ സ്നേഹമാണ് നമ്മളിവിടെ കയ്യടിയിലൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത്ര നേരം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത് അച്ചാരുമല്ല സുജിത്ത് ഭക്തനെ കാണാൻ തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തിന്റെ പേരിൽ ഓഫീസിലേക്ക് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ ആളുകളും നമ്മുടെ ഈ എടപ്പാളിലേക്ക് നോക്കുന്നതിന്റെ കാരണം ഇപ്പോൾ സുജിത്ത് ഭക്തൻ തന്നെയാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടെ തന്നെ ഇനോഗ്രേഷനിലേക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിബൺ കട്ട് സെറമണി ആയിരിക്കും അവിടെ വെച്ച് നടക്കുക. മലപ്പുറത്തുനിന്നുള്ള ഒരു ബ്രാൻഡ് ഓപ്പീസ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് വളർന്ന് നല്ലതായി ലോകമെമ്പാടും അറിയുന്ന ഒരു ബ്രാൻഡായിട്ട് മാറുന്നതായിരുന്നു. കുട്ടികൾക്കൊക്കെ അട്രാക്ട് ആവുന്ന രീതിയിലുള്ള കളർ തീമിൽ ഒരു ഷോപ്പൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും സന്തോഷമുണ്ട്. ഇതാണ് കിട്ടും.
ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോട് കൂടെ അമലിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ആർട്ട് റോവർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിലെ ഹിറ്റ് ആണ്. Oh wow. Thank you so much. എനിക്ക് നല്ല അടിപൊളിയായിട്ടൊരു ചിത്രം വരച്ചുകൊണ്ട് തന്നു. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. റൈഡർ തന്നതല്ലേ? ഏത് വണ്ടിയാ? അപ്പൊ ഓൾ കേട്ട റൈഡ് പോണ. നമ്മുടെ പേര് പറഞ്ഞോ. ആദിൽ ഷെഫി. ചാനൽ നെയിം ട്രിപ്പിംഗ് ഹെഡ് എന്നാണ്. എല്ലാരും പോയി നോക്കുക. നല്ല വീഡിയോസ് ഉണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓപ്പീസ് ബേബി കേരളമാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഓണറാണ്. നമ്മുടെ സുജിത് ഭക്തൻ കൊണ്ടുവന്നുള്ള ടീമാണ് ഇവര്. അപ്പോൾ കടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാ ഇന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞേ ഉള്ളൂ. ഭയങ്കര ക്രൗഡായിരുന്നു. ഇപ്പോൾ ഒന്ന് ഫ്രീ ആയതേ ഉള്ളൂ. സുജിത് ഭക്തനാണ് ഇനോഗ്രേഷന് വന്നിരുന്നത്. നമ്മളവിടെ ഒരു പോപ്പീസിൻ്റെ ബ്രാൻഡഡ് എക്സ്ക്ലൂസീവ് ബ്രാൻഡഡ് ഔട്ട്ലെറ്റാണിത്. എല്ലാ പ്രൊഡക്ട്സും 0 to 6 ഏജ് വരെയുള്ള എല്ലാ കുട്ടികളതും, പിന്നെ മംസ് വേഴ്സ്, മാമ എസെൻഷ്യൽ എല്ലാം അവൈലബിൾ ആണ്. അതെ, ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് പോപ്പീസിൽ. അതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള സ്റ്റോർ ഇതാണ്. കാരണം പുതിയ സ്റ്റോർ ആകുമ്പോൾ അതിൻ്റെ കളക്ഷൻസ്, അതെ അതെ, എല്ലാ കളക്ഷൻസ് ഉണ്ടാവും. നമ്മൾ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോ പ്രൈസ് മുതൽ മീഡിയം റേറ്റ്, ആ ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മൾ എല്ലാവർക്കും അഫോർഡബിൾ ആവണ്ടേ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. ഇന്റർനാഷണൽ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിത് 30 രാജ്യങ്ങളിൽ പോപ്പീസിൻ്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ പോപ്പീസിന് ഇപ്പോൾ ഒരുപാട് സ്റ്റോർസ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോർ ഇപ്പോൾ ഇതാണ്. അതെ, ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് പറ്റി. അതെ, ഇനി എൻ്റെ ഒരു സ്റ്റോറും കൂടി ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ പൊന്നാനിയാണ്. അത് നെക്സ്റ്റ് മന്ത് ഒക്കെ ആയിട്ട് ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ വ്ളോഗ് കാണുന്ന എല്ലാവരും എന്തായാലും സ്റ്റോർ സന്ദർശിക്കേണ്ട. പിന്നെ നമ്മൾ ഒരു ഫെസിലിറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത്രയും പ്രൊഡക്ട്സ് ഒരിക്കലും മറ്റുള്ള ടെക്സ്റ്റൈൽസോ മറ്റു ഇത് കിട്ടില്ല. അപ്പോൾ പോപ്പീസിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ മാർക്കറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ലോങ്ങിലുള്ളവർക്ക് നമ്മളൊരു ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു സ്റ്റോറിൻ്റെ നമ്പറിൽ ഒരു ഹായ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. അവർക്ക് നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ആർക്കും സ്റ്റോറിക്ക് ഡയറക്റ്റ് റീച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതെ, ഒരുപാട് ലോങ് അല്ലേ. അപ്പം നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു എല്ലാവർക്കും ഹെൽപ്ഫുള്ളാവും. അപ്പം അതിനും കൂടി അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ വ്ളോഗ് കാണുന്ന എല്ലാവരും എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ, സ്റ്റോറിൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണ്ട്. ഓക്കെ, എന്തായാലും വിസിറ്റ് ചെയ്യണ്ട്. ഈ വഴി വരുമ്പോൾ എന്തായാലും കയറണം. ശരി, താങ്ക് യു.
ഹായ് വരേ, ഹായ് വരടാ, ഹായ് വരേടാ. കാറ് കാണിച്ചോ, കാറ് കാണിച്ചോ. ക്യാമറ, ക്യാമറ, ക്യാമറ കാണിച്ചു, ക്യാമറ കാണിച്ചു. ഇങ്ങോട്ട് അടുത്തു അടുത്തുക്കുക. തിരിച്ചുവിടു, തിരിച്ചുവിടു, തിരിച്ചുവിടു. ഇഷ്ടായ? ഇഷ്ടായ? എനിക്ക് അത് വേറെ ഇഷ്ടമായി. പ്ലെയിന്, പ്ലെയിന്, പ്ലെയിൻ ഇഷ്ടായില്ല? ഇതെന്തും ഇഷ്ടമായി. പ്ലെയിൻ ഇഷ്ടം. തെറ്റാണ്. Thank you.